സൂര്യൻ ഇങ്ങനെ ഉദിച്ച് കത്തിക്കാളി വരുന്ന ആ ഒരു പകലൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്ന കുറച്ചൊക്കെ ഒന്ന് ചൂടിനൊരു ആശ്വാസമാകുന്ന ഒരു സമയമായല്ലേ ഇപ്പോൾ 5 മണിയാകാറായി സമയം. പക്ഷേ സംസ്ഥാനത്ത് ഇപ്പോൾ ചൂട് കടുത്തു വരികയാണ്. ഓരോ ദിവസവും എന്തൊരു ചൂടെന്ന് പറയുന്ന അവസ്ഥ തന്നെയാണ്. ഈ ചൂട് തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. ഇപ്പോൾ മാർച്ച് മാസമായിട്ടേയുള്ളൂ, അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്കും വലിയ ചൂടിലേക്ക് നമ്മൾ പോകും. ഇതിനകം തന്നെ ഉയർന്ന താപനില സംബന്ധിച്ച മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഉയർന്ന താപനില മാത്രമല്ല, ഈർപ്പമുള്ള വായു. 10 ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബുധനാഴ്ച വരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന കാലാവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ വെള്ളം കൂടുതൽ കുടിക്കുക, അതോടൊപ്പം ചൂടേൽക്കാതെ നോക്കുക. 2 ജില്ലകളിലാകട്ടെ 39 ഡിഗ്രി വരെ താപനില ഉയരും എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏറ്റവും കൂടുതൽ ചൂടുള്ള ജില്ലകൾ ഇതാ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. കേരളത്തിൽ ചുട്ടുപൊള്ളിക്കൊണ്ടിരിക്കുന്ന ജില്ലകൾ, ഓരോയിടത്തെയും താപനില എത്രയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു AR ഡിസ്പ്ലേയിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ജില്ലകളൊക്കെ നമുക്കറിയാം, നമ്മൾ ചൂട് കൂടുതലുള്ള ജില്ലകൾ ഏതൊക്കെയാണെന്ന് കുറച്ച് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാലക്കാടും കൊല്ലവും ഏറ്റവും കൂടുതൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ചൂട് മാത്രമല്ല കേട്ടോ, കാലാവസ്ഥ അതായത് വെയിൽ കത്തിക്കാളി നിൽക്കുന്നത് ഇപ്പോൾ പാലക്കാടും കൊല്ലത്തുമാണ്. അപ്പോൾ അവിടെയുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. 39 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആലപ്പുഴയിലും കോട്ടയത്തും ഒട്ടും പിന്നിലല്ല, ഒരു പോയിന്റിന്റെ വ്യത്യാസമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഡിഗ്രിയുടെ വ്യത്യാസമേ ഉള്ളൂ. 38 ഡിഗ്രി ചൂടാണ്. ഇത്രയും ചൂടൊക്കെ മാർച്ച് മാസത്തിൽ വരുമോ എന്ന് നമ്മൾ അതിശയിച്ചു പോകുന്ന തരത്തിലാണ് ഈ ചൂട് കൂടുന്നത്. ചൂട് കൂടുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ധാരാളം വെള്ളം കുടിക്കണം, വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പുറത്തേക്ക് ഇറങ്ങുന്നവർ? കാരണം പുറത്തുപോയി ജോലി ചെയ്യുന്നവർ ധാരാളമുണ്ട് നമുക്ക് ചുറ്റും. അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം. കാലാവസ്ഥ അതിൽ മാറ്റം വരുത്താൻ നമുക്ക് കഴിയില്ല, പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. 11 മണി മുതൽ 3 മണി വരെ സൂര്യപ്രകാശം, അതായത് ഈ വെയില്, ഈ ചൂട് അത് നേരിട്ട് നമ്മുടെ തലയിലേക്ക് അടിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദാഹിച്ചില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കുക, വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക, പരമാവധി ശുദ്ധജലം കുടിക്കുക എന്നതാണ് ഈ ചൂട് കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഈ പകൽ സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ട ചില പാനീയങ്ങളുണ്ട്. മദ്യം, ചായ, അതുപോലെ തന്നെ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, നമ്മൾ ഈ പാക്ഡ് ഡ്രിങ്ക്സ് ഒക്കെ കൂടുതലായി കുടിക്കുന്നവരാണെങ്കിൽ അത് തൽക്കാലം ഈ ചൂട് സമയത്തൊന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ചായയും കാപ്പിയും ഒക്കെ ഒന്നിലധികം കുടിക്കുന്നവരുണ്ടെങ്കിൽ പകൽ സമയത്ത് അതിൻ്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ആരോഗ്യമാണ് പ്രധാനം. അതോടൊപ്പം തന്നെ വസ്ത്രം ധരിക്കുന്ന കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഈ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് നിന്ന് പറയുകയാണ്, പക്ഷേ ഇവിടെ AC യിലാണ്. പുറത്തേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ കൂടുതലായി ധരിക്കാനായി ശ്രദ്ധിക്കുക. ഈ ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ കുടയെടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ തൊപ്പി വെച്ചെങ്കിലും പുറത്തേക്ക് പോവുക. സൈക്കിളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു തൊപ്പിയൊക്കെ തലയിൽ വെച്ച് പോകുന്നത് വളരെ നന്നായിരിക്കും. അതോടൊപ്പം ആഹാരത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് നല്ലതാണ്. പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ധാരാളമായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ ചൂട് കൊണ്ട് വെയിലേറ്റ് നമ്മൾ വാടരുത് എന്ന് പറയും, പക്ഷേ വെയിലേറ്റ് വാടിക്കഴിഞ്ഞാൽ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണെങ്കിൽ കൃത്യമായി വിശ്രമിക്കണം. അതോടൊപ്പം വൈദ്യസഹായം തേടേണ്ട തരത്തിലുള്ള സൂര്യാഘാതം ഏൽക്കുകയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉറപ്പായി നിങ്ങൾ വൈദ്യസഹായം തേടണം. അത് പിന്നീടേക്ക് മാറ്റിവെക്കരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചൂട് കൂടും, പുറത്തിറങ്ങരുത് അങ്ങനെയൊക്കെയുള്ള മുന്നറിയിപ്പ് വരുമ്പോഴും ഈ ചൂടൊക്കെ ഞാൻ എത്ര കണ്ടതാ എന്ന് പറഞ്ഞിട്ട് അത് അനുസരിക്കാതിരിക്കരുത്. അത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ. ഔദ്യോഗിക മുന്നറിയിപ്പുകളൊക്കെ ശ്രദ്ധിക്കണം, അനുസരിക്കണം. ഞങ്ങളും ഇതുപോലെ മുന്നറിയിപ്പുകൾ തന്നുകൊണ്ടേയിരിക്കാം. 38, 39 ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ ചൂട്. ഈ ചൂട് ഉടനെ ഒന്നും കുറയില്ല എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ചൂടിനൊപ്പം ജീവിക്കാൻ നമ്മളെ തന്നെ പാകപ്പെടുത്തുക. അപ്പോൾ ആ ഒരു ഉപദേശം ആർക്കും ഇഷ്ടമല്ല, പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ചൂടാണ്, ശ്രദ്ധിക്കണം.